നിങ്ങളുടെ മുന്നിൽ വരുന്നു നാളെ എന്നില്ല സി. അപ്പൊ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഇന്ത്യ ഇംഗ്ലണ്ടിന്റെ തേർഡ് ടെസ്റ്റ് പറ്റിയുള്ള റിവ്യൂ പറയാൻ വേണ്ടിയാണ്. ആ കളി ഫസ്റ്റ് ഡേ കണ്ടപ്പോ തന്നെ ഞങ്ങൾ പറയുണ്ടായി ഇന്ത്യ ഒരു ഇന്നിങ്സ് തോൽവിയിലേക്ക് വരുമെന്ന്. പക്ഷെ ഇന്ത്യയുടെ ബാറ്റിംഗ് കണ്ടപ്പോ നമ്മൾ ഓർത്തു ഇന്ത്യ അതൊരു നമ്മുടെ ഇപ്പൊ കൽക്കട്ട ടെസ്റ്റ് പോലെ അത് ഇന്ത്യ പിടിക്കുമെന്ന് ഓർത്തു. കാരണം അത്രയ്ക്കും നല്ല ഒരു ഫോമിലായിരുന്നു അവര്. മീൻസ് ഫസ്റ്റ് ഡേ കഴിഞ്ഞപ്പോൾ ഒരു 215 for 2 ആയിരുന്നു. തീർച്ചയായിട്ടും അവർക്ക് ഒരു ഇന്നിങ്സ് തോൽവി ഒഴിവാക്കാമായിരുന്നു അതേപോലെ കൺസിസ്റ്റന്റ് ആയിട്ട് കളിച്ചിരുന്നെങ്കിൽ. പക്ഷെ ഇന്ത്യ ഇപ്പം പലരും പറയും ഇന്ത്യ എന്ന വൻ ശക്തി എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് പറയാനുള്ളത് ഈ മൂന്ന് ആൾക്കാരെ പറ്റിയാണ് എനിക്ക് പറയാനുള്ളത്. പുജാര, റഹാന, കോഹ്ലി. ഇപ്പൊ കോഹ്ലി ഇപ്പം ടോപ്പ് ബാറ്റ്സ്മാന്മാരിൽ കോഹ്ലി ഉണ്ടെന്ന് പറയുന്നു. പക്ഷെ ഇപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും ഇപ്പൊ റൂട്ടൊക്കെ എന്ത് കൺസിസ്റ്റന്റ് ആയിട്ടാണ് അവർ കളിക്കുന്നത്, പുള്ളി കളിക്കുന്നത്. അതുപോലെ സ്മിത്ത്, അതുപോലെ തന്നെ പുജാര. പുജാര ഓക്കെ 91 എടുത്തെങ്കിൽ പോലും പുജാരയുടെ നമുക്കറിയാം അതിന് മുമ്പുള്ള ഇന്നിങ്സുകൾ പുജാര കളിച്ചത്. പിന്നെ റഹാന് എന്തായാലും തീർച്ചയായിട്ടും മാറ്റേണ്ടി വരുന്നു. കാരണം റഹാനെ കൊണ്ട് ഇപ്പൊ ഒരു യൂസും ഇല്ല. അതുപോലെ ഇപ്പം അശ്വിനെ എടുക്കുന്ന ഒരു അത് പറഞ്ഞ ചില ഒരു പറയുണ്ടായി. സോ എനിക്ക് തീർച്ചയായിട്ടും ഒന്നേ പറയാനുള്ളൂ, ഇതേ കണക്കിൽ പോവുകയാണെങ്കിൽ ഇന്ത്യയുടെ ഒരു അധപതനം തന്നെയാണ്. കാരണം ഇന്ത്യക്ക് ഒരു 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 കൺസിസ്റ്റന്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് പോകാനായിട്ട് പറ്റുന്നില്ല. കാരണം ശരിക്കും വിഷമമുണ്ടായി. കാരണം 215 for 2 എന്ന് കണ്ടപ്പോൾ ഞാൻ ഗ്രൂപ്പിൽ ഇടുകയുണ്ടായി, ഞങ്ങളുടെ മൂന്നുപേരുമുള്ള ഗ്രൂപ്പിൽ ഇടുകയുണ്ടായി, ഇന്ത്യ അത് ചാൻസ് ഉണ്ട്, അറ്റ്ലീസ്റ്റ് ഡ്രോ എങ്കിലും അവർ പിടിക്കും. പക്ഷെ നമ്മളത് കണ്ടു. അത് എനിക്കൊന്ന് 215 എനിക്കൊന്ന് 60 runs എട്ട് വിക്കറ്റ് പോയത്. 60 runs എട്ട് വിക്കറ്റ് പോയത്. അത് തികച്ചും അത് എനിക്ക് പറയാനായി വാക്കുകളില്ല. സോ ഇന്ന് നമ്മൾ അതിനെ പറ്റിയാണ് ഡിസ്കസ് ചെയ്യാനായിട്ട് വന്നിരിക്കുന്നത്. സോ ഓവർ ടു അരുൺ. അതെ, അപ്പൊ മനു പറഞ്ഞതിൽ ഞാൻ ശരിക്കും യോജിക്കുന്നു. പക്ഷെ ഇതിനകത്ത് കുറെ കാര്യങ്ങൾ ശരിക്കും പറയാനുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ, ഈ കളി കണ്ടതോടെ എനിക്ക് ഒരു കാര്യം ഉറപ്പിച്ച് പറയാം, ഇന്ത്യ ഈ സീരീസ് ജയിക്കില്ല. അത് ഞാൻ വളരെ ആവശ്യത്തോടെയല്ല പറയുന്നത്, ഇന്ത്യൻ സപ്പോർട്ടറാണ്. പക്ഷേ ഇന്ത്യയുടെ ഒരു പ്രശ്നം ശരിക്കും ഇതിന്ന് കാണാം. അതായത് ഇന്ത്യ ശരിക്കുള്ള പ്രശ്നം സോൾവ് ചെയ്യാൻ നോക്കുന്നില്ല, പകരം ചുറ്റുവട്ടമുള്ള കാര്യങ്ങളാണ് ഇന്ത്യ സോൾവ് ചെയ്യാൻ നോക്കുന്നത്. അതായത് ഈ കളി തോറ്റപ്പോഴും അറ്റൻഷൻ ഫുൾ രവിചന്ദ്രൻ അശ്വിനെ കളിപ്പിച്ചില്ല. ഒരുപക്ഷെ രവിചന്ദ്രൻ അശ്വിൻ ക്യാൻ ബി ദ ഗെയിം ചേഞ്ചർ എന്നൊക്കെ പറഞ്ഞു. രവിചന്ദ്രൻ അശ്വിൻ ഒരു നല്ല പ്ലെയറാണ്, അതിൽ നിന്നും ഞാൻ യാതൊരു എതിർപ്പും പറയുന്നില്ല. പക്ഷേ എല്ലാവർക്കും അറിയാം ഇന്ത്യ എവിടെയാ തോറ്റെന്ന്. അത് രവിചന്ദ്രൻ അശ്വിൻ അല്ല, ഇന്ത്യയുടെ ടോപ്പ് അല്ലെങ്കിൽ ടോപ്പ് ഓർഡർ ബാറ്റ്സ്മാൻ ഞാൻ പറയുന്നില്ല. കാരണം കെ എൽ രാഹുലിന് ഒരു എക്സ്ക്യൂസ് കൊടുക്കാം, കാരണം കെ എൽ രാഹുൽ കഴിഞ്ഞ കളികളെല്ലാം കളിച്ചു. പക്ഷെ ഇന്ത്യയുടെ ടോപ്പ് 3 ബാറ്റ്സ്മാൻ എന്ന് പറയുന്നത്, അതായത് പുജാര, കോഹ്ലി, റഹാനെ, ഇവർ നന്നായി കളിക്കണമായിരുന്നു. ഇവർ ഒരു 2 വർഷമായി ഒരു കളിയില്ല. അതായത് ഇൻക്ലൂഡിങ് കോഹ്ലി പറയാം. അതായത് കോഹ്ലി, നമ്മൾ എപ്പോഴും ബാറ്റ്സ്മാനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ടോപ്പ് 4 ബാറ്റ്സ്മാൻമാർ ഇൻ ദ വേൾഡ് എന്ന് പറയുമ്പോൾ അതിനകത്ത് ഒന്ന് കോഹ്ലിനെ പറയും, സ്മിത്ത്, കെയ്ൻ വില്യംസൺ, റൂട്ട് എന്നാണ് പറയാറ്. ബട്ട് ഇഫ് ഞാൻ ആസ് എ ഫാൻ ഓഫ് ക്രിക്കറ്റ് എന്ന് പറയുകയാണെങ്കിൽ എൻ്റെ ഇപ്പോഴത്തെ ടോപ്പ് 4 വിരാട് കോഹ്ലി ഇല്ല. ദ റീസൺ ഇസ് സിമ്പിൾ, ഒരു വിരാട് കോഹ്ലി 2 കളിയോ ഒരു സീരീസോ കളിക്കാത്തത് കൊണ്ടല്ല ഞാനിത് പറയുന്നത്. ഇപ്പൊ ഇറ്റ്സ് ബീൻ സം സീരീസ്, ലൈക്ക് അതായത് ഇംഗ്ലണ്ടിന്റെ ഇപ്പോഴത്തെ കറന്റ് സീരീസ്, ഓസ്ട്രേലിയൻ ടൂറിൽ വിരാട് കോഹ്ലി ഒരു കളിയെ കളിച്ചുള്ളൂ സമ്മതിച്ചു. പക്ഷെ ന്യൂസിലൻഡ് ആയിട്ടുള്ളത്, വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ന്യൂസിലൻഡ് ആയിട്ടുള്ളത്, ഇംഗ്ലണ്ടിന്റെ ടൂർ ഓഫ് ഇന്ത്യ, ഒന്നിലും വിരാട് കോഹ്ലി കളിച്ച. അതുപോലെ തന്നെ ഓസ്ട്രേലിയയുടെ ഒരു ടൂർ ഓഫ് ഇന്ത്യ ഉണ്ടെന്ന്, അതിലും വിരാട് കോഹ്ലി വലിയിട്ട് കളിച്ചില്ല. സോ വിരാട് കോഹ്ലി കളിക്കാതായിട്ട് ഇപ്പൊ കുറെ കാലമായി. സോ നമ്മളെപ്പോഴും ടോപ്പ് ബാറ്റ്സ്മാൻമാരെ കുറിച്ച് പറഞ്ഞാൽ പാസ്റ്റ് മൊറൽസിലല്ല നമ്മളിത് പറയുന്നത്. അതായത് വിരാട് കോഹ്ലി 70 ടെസ്റ്റ് മാച്ച് കളിച്ചു അങ്ങനെ നമ്പേഴ്സ് നോക്കുവാണെങ്കിൽ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നല്ല. ബട്ട് പാസ്റ്റ് ഒരു 2 ഇയേഴ്സ് എടുത്ത് നോക്കുവാണെങ്കിൽ ദ വേൾഡ്സ് ബെസ്റ്റ് ബാറ്റ്സ്മാൻ്റെ ലിസ്റ്റിൽ വിരാട് കോഹ്ലി ഇല്ല. കാരണം ഞാൻ കഴിഞ്ഞ ദിവസമാണ് തോന്നുന്നത് ESPN ക്രിക്കറ്റ് ഇൻഫോയിലാണോ ക്രിക്കറ്റ് ബസ്സിലാണോ ഒരാൾ ഷെയർ ചെയ്തേക്കുന്നത് കണ്ടു. അതായത് ഇന്ത്യയുടെ തേർഡ് ബാറ്റ്സ്മാൻ, ഫോർത്ത് ബാറ്റ്സ്മാൻ, ഫിഫ്ത് ബാറ്റ്സ്മാൻ്റെ ആവറേജസ്
ലെസ് ദാൻ 30 ആണ്. ഇനി ചിലവരുടെ ആവറേജ്, അതായത് പൂജാരയുടെ ആണോ റഹാനോടെ എനിക്ക് ഓർമ്മയില്ല, ക്ലോസ് ടു 20, 20, 22 ആണ് ആവറേജ്. ദാറ്റ് ഇസ് പെത്തറ്റിക്. ഓവർ എ പീരിയഡ് ഓഫ് ടൈം അതാണ് ആവറേജ് എങ്കിൽ ദാറ്റ് ഡെഫിനറ്റ്ലി ഷോസ് അവർ ടോപ്പ് 3 ബാറ്റ്സ്മെൻ ആർ നോട്ട് പെർഫോമിങ്. നൗ രോഹിത് ശർമ്മ പെർഫോം ചെയ്തെങ്കിൽ നമുക്ക് ഓക്കെ പറയാം, കെ എൽ രാഹുൽ അധികം പെർഫോം ചെയ്തെങ്കിൽ നമുക്ക് ഓക്കെ പറയാം, അതുപോലെ ഋഷഭ് പന്ത് പെർഫോം ചെയ്തെങ്കിൽ നമുക്ക് അധികം ഓക്കെ പറയാം. കാരണം ഇവരാരും കൂടെ അറ്റ്ലീസ്റ്റ് ഒരു 40 ടെസ്റ്റ് മാച്ചുകൾ കളിച്ചിട്ടില്ല എന്നാണ് എൻ്റെ അറിവ്. അതിനകത്ത് തന്നെ ഒരുപക്ഷെ കെ എൽ രാഹുൽ ആയിരിക്കും ഏറ്റവും കൂടുതൽ ടെസ്റ്റ് മാച്ച് കളിച്ചത്, അല്ലെങ്കിൽ ചിലപ്പോൾ ഋഷഭ് പന്ത് ആയിരിക്കും, എനിക്കത് കറക്റ്റ് ആയിട്ട് അറിയില്ല. രോഹിത് ശർമ്മ ഒരു വെറ്ററൻ ആണ്, പക്ഷെ രോഹിത് ശർമ്മ അധികം കളി കളിച്ചിട്ടില്ല. അപ്പോൾ ഇവരെ മൂന്നുപേരും നമുക്ക് അധികം ക്രിട്ടിസൈസ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ അതേസമയം വിരാട് കോഹ്ലി, പൂജാര, റെഹാനിനെ കുറിച്ച് നോക്കുമ്പോൾ ഐ തിങ്ക് അറ്റ്ലീസ്റ്റ് ദേ ഹാവ് പ്ലേഡ് 70 ടെസ്റ്റ് മാച്ചസ്. സോ ദർ ഇസ് നോ എക്സ്ക്യൂസ്. ഇവരുടെ ആരുടെയും ഇതൊരു ഫസ്റ്റ് ടൂർ ഓഫ് ഇംഗ്ലണ്ട് പോലുമല്ല, ഇതൊക്കെ എനിക്കൊന്നും അവരുടെ തേർഡ് ഇംഗ്ലണ്ട് ടൂറാണെന്ന്. അപ്പോൾ പണ്ടൊക്കെ പറയാം ആദ്യമായിട്ട് കളിക്കുന്നു, അറിയില്ല കണ്ടീഷൻസ് എങ്ങനെയാണെന്ന് അറിയില്ല, ആമ്പിൾ ഓപ്പർച്യൂണിറ്റീസ് കൊടുത്തു, ആമ്പിൾ ടൈം കൊടുത്തു, എന്നിട്ടും പെർഫോം ചെയ്യുന്നില്ലെങ്കിൽ ദർ ഇസ് എ ക്വസ്റ്റ്യൻ ഹൗ മച്ച് ഇസ് ടു മച്ച്. അതായത് റെഹാനയ്ക്ക് എത്ര മാത്രം പെർഫോം ചെയ്യാതിരിക്കണം ഇന്ത്യൻ ടീമിൽ നിന്ന് പുറത്താകണമെങ്കിൽ എന്നുള്ള ക്വസ്റ്റ്യൻ ഉണ്ട്. ഇവിടെ വിരാട് കോഹ്ലിയുടെ ക്യാപ്റ്റൻസിയിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കണം. കാരണം വിരാട് കോഹ്ലി സപ്പോർട്ട് ചെയ്യുന്നുണ്ട് പൂജാരനെ റെഹാനെ, അതായത് അവരെ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നു, അവർക്ക് അവരെ അത്ര വേണമെങ്കിലും പോട്ടെ എന്നുള്ള രീതിയിൽ. പക്ഷെ അതാണ്, സോ എപ്പോഴാണ് ഇതിന്റെ സപ്പോർട്ട് നിൽക്കുക, അല്ലെങ്കിൽ വെൻ ഡു യു സേ ടു റെഹാനെ ഓ പൂജാരെ സെയിങ് ദാറ്റ് വി ഹാവ് ഗിവൺ യു ആംപിൾ ഓപ്പർച്യൂണിറ്റീസ്, യു ഹാവ് നോട്ട് പെർഫോം ടു അവർ എക്സ്പെക്ടേഷൻസ് ആൻഡ് വി ആർ ട്രൈയിങ് ഔട്ട് അതർ പീപ്പിൾ. എന്താണ് അതിന്റെ ക്രൈറ്റീരിയ, ലൈക്ക് എന്താണ്, അതായത് 10 ടെസ്റ്റ് കളിച്ചിട്ട് ഒരു സെഞ്ചുറി അടിച്ചാൽ അത് ഓക്കെ ആണോ, അതോ 15 ടെസ്റ്റ് കളിച്ചിട്ട് റെഹാനെ ഒരു 50 അടിച്ചാൽ അത് ഓക്കെ ആണോ എന്നുള്ളതൊരു ക്വസ്റ്റ്യൻ ആണ്. ബിക്കോസ് ഡെഫിനറ്റ്ലി 20 ആവറേജ് ഈ മൂന്നുപേരും അടിക്കുമ്പോൾ നമുക്ക് തന്നെ അറിയാം, അതായത് മൂന്നുപേരുടെ കയ്യിൽ നിന്ന് ആവറേജ് ആയിട്ട് കിട്ടുന്ന 60 റൺസ് ആണ്. അതുകൊണ്ടൊരു ടെസ്റ്റ് മാച്ച് ജയിക്കാൻ പറ്റില്ല. ഇപ്പോ നോക്കുവാണെങ്കിൽ ഇന്ത്യയുടെ റീസെന്റ് ടെസ്റ്റ് വിക്ടറീസ് എല്ലാം ഈ ഇവരും മൂന്നുപേരും കൊണ്ടല്ല. എനിക്ക് റെഹാനയുടെ ഒരു ടെസ്റ്റ് മാച്ച് സെഞ്ചുറി ഓസ്ട്രേലിയയിൽ ഉണ്ടായിരുന്നു, അത് ഒരു മികവാണ്. അതാണ് റെഹാനെ ആണ്ടിലൊരിക്കൽ കളിക്കുന്ന ഒരു ഇന്നിങ്സ് വെച്ചിട്ട് റെഹാനെ പിന്നെ 10-15 ടെസ്റ്റോ 20 ടെസ്റ്റോ കളിക്കില്ല, അത് അതാണോ റെഹാനയിൽ നിന്ന് എക്സ്പെക്ടേഷൻ, എനിക്ക് ശരിക്കും അറിയില്ല. സോ ഇന്ത്യൻ ടീമിനൊരു എക്സ്പെക്ടേഷൻ ഇല്ല ഒരു പ്ലെയറിനെ നിന്ന്. ടോപ്പ് ഒരു 5 ബാറ്റ്സ്മാൻമാർ കളിക്കുന്ന ലെവലല്ല ഇത്. പ്രത്യേകിച്ച് നോക്കണം ഇന്ത്യ കളിക്കുന്ന ഒരു ബാറ്റ്സ്മാൻ ഷോട്ടാണ്. കാരണം കോഹ്ലിക്ക് പേസ് ബാറ്ററീസിനെ കളിക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യ ഓൾറെഡി ബാറ്റ്സ്മാൻ ഷോട്ടാണ്. എന്നിട്ട് അതിന്റെ പുറമെ ഉള്ള ബാറ്റ്സ്മാൻമാർക്ക് തന്നെ ഒരു കളിയില്ലെങ്കിൽ ഐ ഡോ നോ ഹൗ ഇന്ത്യ എക്സ്പെക്ട്സ് ദം ടു വിൻ, ബിക്കോസ് യു ഹാവ് ടു മേക്ക് റൺസ് ഓൺ ദ ബോൾ, നത്തിങ് എൽസ് മാറ്റേഴ്സ്. 78 റൺസ് കിട്ടിയിട്ട് ഒരു ടെസ്റ്റ് മാച്ച് ജയിക്കണം എന്ന് പറഞ്ഞാൽ അത് അഹങ്കാരമോ? ഇതിൽ അഹങ്കാരത്തെക്കാളും കൂടുതൽ പോട്ടെ, 78 റൺസ് എന്ത് പിച്ചാവട്ടെ, അതൊരു എക്സ്ക്യൂസബിൾ കാര്യമല്ല. കാരണം ഇന്ത്യക്ക് നമുക്കറിയാം സ്വിംഗ് കളിക്കാൻ അറിയില്ല. കഴിഞ്ഞ ലോർഡ്സ് ഗ്രൗണ്ട് നോക്കുവാണെങ്കിൽ അധികം സ്വിംഗ് ഇല്ലായിരുന്നു, സ്ലോ ആയിരുന്നു പിച്ച്. സോ ഇന്ത്യക്ക് അതൊരുമാതിരി ഫേവർ ചെയ്ത പിച്ചാണ്. എന്നിട്ടും ഇന്ത്യ ലാസ്റ്റ് ദിവസത്തെ ആ കളിയിലാണ് ഇന്ത്യ കളി പിടിച്ചെടുത്തത്, അല്ലെങ്കിൽ ഇന്ത്യ ആ കളിയിൽ ചിലപ്പോൾ തോറ്റേനെ. പക്ഷെ ഇനിയുള്ള ടെസ്റ്റ് മാച്ചുകളൊന്നും മിക്കവാറും ഈ പറഞ്ഞ കണ്ടീഷൻസ് സ്വിംഗിങ് ആയിരിക്കും. ഇന്ത്യ സ്വിംഗിങ് വന്നു കഴിഞ്ഞാൽ അറിയാം ഫസ്റ്റ് അവറെ തന്നെ 3-4 വിക്കറ്റ് പോകും. അജിങ്ക്യ റഹാനെ എല്ലാ പ്രാവശ്യവും ബാറ്റ് ചെയ്യാൻ വരുമ്പോൾ എനിക്ക് തന്നെ കാണുമ്പോൾ തോന്നും അജിങ്ക്യ റഹാൻ അടുത്ത ബോളിൽ പോകും. അതായത് നമ്മൾ പറയല്ലോ ഒരു ബോളർ എറിയുമ്പോൾ എല്ലാ ബോളും വിക്കറ്റ് എടുക്കുമെന്ന് തോന്നുന്ന പോലെയാണ് അജിങ്ക്യ റഹാനെ ബാറ്റ് ചെയ്യുന്നത്. അതായത് ഏത് ബോളും അജിങ്ക്യ റഹാനെ പോവും എന്നുള്ള രീതിയിൽ ഒരു സെൽഫ് ബിലീഫ് ഇല്ല. ഐ തിങ്ക് മെന്റലി എല്ലാവരും പറയുന്നു അജിങ്ക്യ റഹാനെ ഭയങ്കര സ്ട്രോങ് ആണെന്ന്, പക്ഷെ അത് ബാറ്റിങ്ങിലില്ല. കാരണം സെയിം മിസ്റ്റേക്സ് പൂജാര ആവട്ടെ, റഹാനെ ആവട്ടെ, കോഹ്ലി ആവട്ടെ കണ്ടു മടുത്തു. സെയിം മിസ്റ്റേക്സ്, ഓഫ് സൈഡ് ഓഫ് സ്റ്റം, കളിക്കേണ്ടാത്ത ബോള്, 4-5 വിക്കറ്റിൽ പോകുന്ന ബോള്, ഒരു രക്ഷയില്ല, കളിച്ചേ പറ്റുള്ളൂ എന്നുള്ളൊരു വട്ടാണ്. അതുകൊണ്ട് അതാണ് ഞാൻ പറഞ്ഞത്, ഇത്രയും ചാൻസ് കൊടുത്തു, ഇത്രയും ഓപ്പർച്യൂണിറ്റീസ് കൊടുത്തു, എന്നിട്ട് ഇവർ പെർഫോം ചെയ്യുന്നില്ലെങ്കിൽ
സത്യം പറഞ്ഞാൽ ഇത് ടാലന്റ് അല്ല, ഇത് ലാക്ക് ഓഫ് ആപ്ലിക്കേഷൻ, ലാക്ക് ഓഫ് മെന്റൽ ഫോർട്ടിറ്റ്യൂഡ് ഒക്കെയാണ്. കാരണം ഗ്രൈൻഡ് ചെയ്യാൻ റെഡിയല്ല. ഒരുപക്ഷെ പൂജാര ഗ്രൈൻഡ് ചെയ്യാൻ റെഡിയാണ്, പക്ഷെ ആ ഗ്രൈൻഡ് ശരിക്കും എപ്പോഴും നടക്കില്ല. കാരണം പൂജാരയുടെ കേസ് 20 runs 100 ബോളിൽ അടിക്കുമ്പോൾ അത് എല്ലാ കളിയിലും ഹെൽപ്പ് ചെയ്യില്ല. പൂജാരയാണെങ്കിൽ അതൊരു ടെംപ്ലേറ്റ് ആക്കിക്കൊണ്ടിരിക്കണം. കാരണം ഇത്രയും മോശമല്ല പൂജാര കളിക്കുന്നത്. ഈവൺ എനിക്ക് തോന്നുന്നു പൂജാര പോലും പൂജാരയുടെ പണ്ടത്തെ ഓൾഡ് ടേപ്സ് എടുത്ത് കാണേണ്ടി വരും പൂജാര എങ്ങനെയാണ് കളിച്ചിട്ടുള്ളത്. ദിസ് ഇസ് നോട്ട് പൂജാര. പൂജാര ഒരു 40-50 സ്ട്രൈക്ക് റേറ്റിൽ അടിക്കുന്ന ഒരാളാണ്. പക്ഷെ ഈയിടെ പൂജാര കളിക്കുന്നത് കണ്ടാൽ പൂജാര തന്നെ ഒരു ഒരുമാതിരി പറയുകയാണെങ്കിൽ ട്രൈങ് ടു സ്റ്റേ ദർ, അതായത് റൺസ് അടിക്കാനല്ല നോക്കുന്നത്, എങ്ങനെ ഒന്ന് എത്തിപ്പിടിച്ച് ആ വിക്കറ്റ് നിൽക്കാൻ നോക്കുക, എന്നിട്ട് അവസാനം ചെയ്യുന്നത് 20 runs 100 ബോളിൽ അടിക്കും എന്നിട്ട് ഔട്ട് പോകും. അപ്പോൾ അൾട്ടിമേറ്റ്ലി ഒരു ഗുണമല്ല ചെയ്യുന്നത്, മൊത്തത്തിൽ ദോഷമാണ്. കാരണം റൺസും ഇല്ല, ഓവേഴ്സും പോയി, ചിലപ്പോൾ അത് ഡ്രോ പിടിക്കുന്ന ടെസ്റ്റ് മാച്ച്, അങ്ങനെ ടെസ്റ്റ് മാച്ച് കളിച്ചിട്ട് കാര്യമില്ല. ഇതൊരു കോമ്പറ്റിറ്റീവ് ഗെയിമാണ്, അറ്റ് ഹൈ ലെവലാണ്. ഇതൊരു ബാക്ക് യാർഡ് ക്രിക്കറ്റ് അല്ല. അതായത് നമ്മൾ ഒക്കെ പിള്ളേരെ എന്നിപ്പോൾ കളിക്കും, അതായത് ഔട്ടാവുന്നവരെ ബാറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള താല്പര്യം കൊണ്ട്. പക്ഷെ ഇതല്ലല്ലോ, അതായത് അങ്ങനെ എനിക്കൊന്നും എല്ലാവർക്കും കളിക്കാറിയാം. ഔട്ടാവാതെ ഇപ്പൊ പറയുവാണ് വേണ്ട റൺസ് അടിക്കണ്ട, ജസ്റ്റ് അവിടെ പിടിച്ച് നിന്നോ എന്ന് പറഞ്ഞാൽ പോലും അതല്ലല്ലോ നമുക്ക് വേണ്ടത്. അത് ആർക്കും പറ്റില്ലേ എന്നാണ് എന്റെ ക്വസ്റ്റ്യൻ. സോ ലാസ്റ്റ് ഇന്നിങ്സിൽ പൂജാര കളിച്ചത് അതാണ് ലൈക്ക് പൂജാരയിൽ നിന്ന് എക്സ്പെക്ടഡ്, ബാഡ് ബോൾസ് വെർ പുട്ട് അവേ സോ ദാറ്റ് പൂജാര ഗോട്ട് എ മൂവ് ഓൺ. 180 ബോൾസിൽ എന്തോണം 90 അടിച്ചു, അതായത് ഇറ്റ്സ് ലൈക്ക് 50 സ്ട്രൈക്ക് റേറ്റ്. ദാറ്റ്സ് സംതിങ്. ഇഫ് പൂജാര കണ്ടിന്യൂസ് ദാറ്റ് ട്രെൻഡ് ദെൻ ഐ എം ഗുഡ് വിത്ത് പൂജാര. ബട്ട് ഐ സ്റ്റിൽ ഹാവ് എ പ്രോബ്ലം വിത്ത് റഹാനെ. ദ റീസൺ വൈ ഐ ഹാവ് പ്രോബ്ലം വിത്ത് റഹാനെ ഇസ് പൂജാരയൊക്കെ ആണെങ്കിൽ പോലും ഒരു പർപ്പിൾ പാച്ച് ആണെങ്കിൽ ഹി മേക്സ് ഇറ്റ് കൗണ്ട്. ഫോർ ഇൻസ്റ്റൻസ് പൂജാരയ്ക്കൊക്കെ ഓസ്ട്രേലിയൻ സീരീസ് എടുക്കുവാണെങ്കിൽ, ഈ കഴിഞ്ഞ ഓസ്ട്രേലിയ അതിന് മുമ്പത്തെ ഓസ്ട്രേലിയൻ സീരീസ് എടുക്കുവാണെങ്കിൽ പൂജാര ഹാസ് സ്കോർഡ് എ ലോട്ട് ഓഫ് റൺസ് ഡ്യൂറിങ് ദാറ്റ് സീരീസ്. കാരണം ബൾക്ക് ഓഫ് ദ സ്കോറിങ് ചെയ്യും. ചിലരങ്ങനെയാണ്, അതൊരു സീരീസിൽ നല്ല ഫോം എത്തിക്കഴിഞ്ഞാൽ അവർ മാക്സിമം യൂട്ടിലൈസ് ചെയ്യും, എന്നിട്ട് മാക്സ് ചിലപ്പോൾ ടോപ്പ് സ്കോർ ഓഫ് ദ ആ ടൂർണമെന്റ് ആയിരിക്കും. അതേപോലെ വിരാട് കോഹ്ലി ആണെങ്കിൽ പോലും വൺസ് ഫോം ആയി കഴിഞ്ഞാൽ ഡബിൾ സെഞ്ചുറീസ് നമുക്കറിയാം. ഒരു സമയത്ത് വിരാട് കോഹ്ലി അടിച്ചു കൂട്ടിയത് ഒരു സമയത്തായിരുന്നു ഡബിൾ സെഞ്ചുറീസ്. പക്ഷെ റെഹാനയുടെ കാര്യം നോക്കൂ, ഐ കൻ നോട്ട് റിമെമ്പർ എ സീരീസ് വെർ റെഹാന ഹിറ്റ് എ പർപ്പിൾ പാച്ച്, വിച്ച് മീൻസ് ഒരു സീരീസ്, ഒരു 4 ടെസ്റ്റ് മാച്ച് സീരീസിൽ 500-600 റൺസ് അടിക്കേണ്ട ഒരു സിറ്റുവേഷൻ റെഹാനയ്ക്ക് വന്നില്ല. റെഹാന ടീം മാൻ ആണെന്നൊക്കെ പറയുന്നു, ബട്ട് അൾട്ടിമേറ്റ്ലി യു ബിക്കം എ ടീം മാൻ വെൻ യു സ്കോർ റൺസ് ഫോർ യു ടീം, ബിക്കോസ് റെഹാന ഇസ് ആസ് എ പ്രോപ്പർ ബാറ്റ്സ്മാൻ ഫോർ ദ ടീം. അല്ലാതെ ഒരാൾക്ക് പ്രചോദനം കൊടുക്കാനല്ല റെഹാന, അത് റെഹാനയുടെ പാർട്ട് ഓഫ് ദി ജോബ് ആണ്. ബട്ട് റെഹാന ഹാസ് ടു ബി ഇൻ ദ ടീം to actually score bucket lot of runs, and Rehane has not done that. I don't think he has done that ever in his test career, which says a lot, because 70-75 test match ond kalichittunnana ende arrive Rehane. So aa oru train test match kalichittu adu inganeyanu perform cheyyunengil, it is like I'm telling, like, why is India investing more? Enikku ariyam Rehane plays some gem of the innings, but that is not what is expected from Rehane. We expect a consistent performance from Rehane. Allade oru gem of the innings kalichittu pinne aa batsman evide nu choichal aa adu arilla ini adu 10-15 test kazhinja kaanayirikkum nalla reethil adaanu indike Rehane il ninnu venda, adoru big question aanu. Is that what Kohli and the team management wants from Rehane? Definitely it's not what India wants. Like, as a fan, that's not what I want. I like Rehane as a player. Like, Rehane's innings ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് വാച്ചിങ്, ഹി ഹിറ്റ്സ് റിയലി വെൽ, ബട്ട് ദാറ്റ്സ് നോട്ട് വാട്ട് യു വാണ്ട് ഫ്രം എ ടോപ്പ് 5 പ്ലെയർ. സോ ഡെഫിനറ്റ്ലി ഇന്ത്യ ഹാസ് ടു ഡ്രോപ്പ് പൂജാര ഓർ റെഹാനെ, ഓർ എൽസ് ഐ എം നൗ. ഇനിയിപ്പോ ഇവരെ ഡ്രോപ്പ് ചെയ്താലും ഇന്ത്യ ജയിക്കണമെന്ന് ഞാൻ പറയണില്ല, കാരണം ഇന്ത്യയുടെ നൺ ഓഫ് ദ ബാറ്റ്സ്മെൻ നോസ് ടു പ്ലേ സ്വിംഗിങ് ബോൾസ്, ഇൻക്ലൂഡിങ് വിരാട് കോഹ്ലി. ഒരു വിരാട് കോഹ്ലി ഒരു എക്സെപ്ഷൻ അല്ല. കഴിഞ്ഞ പ്രാവശ്യം പോലും ഇംഗ്ലണ്ട് ടൂറിൽ വിരാട് കോഹ്ലി ബക്കറ്റ് ലോഡ് ഓഫ് റൺസ് അടിച്ചപ്പോൾ, ഇഫ് പീപ്പിൾ റിമെമ്പർ, ഹി വാസ് ഡ്രോപ്ഡ് മൾട്ടിപ്പിൾ ടൈംസ്. അതായത് വിരാട് കോഹ്ലിക്ക് ലക്ക് ഉണ്ടായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം, പക്ഷെ ഈ പ്രാവശ്യം ലക്ക് ഉണ്ടായിട്ടും കാര്യമില്ല. കാരണം വിരാട് കോഹ്ലി ഇസ് നോട്ട് ലേണിംഗ് ഫ്രം ഹിസ് മിസ്റ്റേക്സ്. ഫോർ മീ ദി ഓൺലി ഗുഡ് തിങ് അബൌട്ട് ഇന്ത്യൻ ബാറ്റിംഗ് ഫോർ മീ ഇസ് രോഹിത് ശർമ്മ. രോഹിത് ശർമ്മ ഹാസ് റിയലി റിയലി സർപ്രൈസ്ഡ് മീ. ഹി മെയ്ഡ് ഹിസ് സ്റ്റാൻസ് കോമ്പാക്ട്, ഹി ഈസ് വെയിറ്റിംഗ് ഫോർ ദ ബോൾ, ഫെച്ച് ചെയ്യുന്നില്ല ബോളിന് വേണ്ടിയിട്ട്.
Rohit Sharma is the real surprise package for me. The only thing that I am concerned about now is how Rohit Sharma continues in the series, because that has very good implications. Because Rohit Sharma, namakkariyam, he's a big innings player. Bhayangara talented aanu. Oru pakshe Kohlinekkalum talented aanu Rohit Sharma, because once he sets in, he plays like easy aitana runs varunu. Adhaidhu oru fuzz illa, oru emotion angane Virat Kohlinne pole kaanikkunna aalalla. But like churns out runs. Kanam even last England series nokkaney oru pitchil 160 Rohit Sharma adichu, baaki aaru aduthu polu adichilla. He was easily the best batsman our test match. So anga athrayum capable aayittulla batsman aanu. So the only bright spot in India's batting is for me Rohit Sharma and Pujara's 91. But I have to see and I have to wait and see how Pujara plays the next innings, because Pujara njan parnju pole ഇന്ന് 90 അടിച്ചുകൊണ്ട് പക്ഷെ നാളെ വന്ന് കളിക്കുന്നുണ്ടാ തോന്നും. ഓക്കെ, എനിക്കത് ഓർമ്മ പോലും ഇല്ല എന്നുള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്ത്യയുടെ പ്രശ്നം. സോ ഐ സ്ട്രോങ്ലി ബിലീവ് ദാറ്റ് ഇന്ത്യ ഈസ് നോട്ട് ഗോയിങ്. ഇനി ഈ ബോളിങ്ങിന്റെ ആസ്പെക്റ്റിൽ പറയുകയാണെങ്കിൽ, ഇഷാന്ത് ശർമ്മയുടെ ബോളിംഗ് ഭയങ്കര ക്രിറ്റിസിസം ഉണ്ടായിരുന്നു. കാരണം ഇഷാന്ത് ശർമ്മ വാസ് സ്പ്രേയിങ് ദ ബോൾ എവരിവെയർ ആൻഡ് ഹി ലുക്ക്ഡ് ദ ബോൾ ദാറ്റ് വാസ് ഔട്ട് ഓഫ് ഹി ലുക്ക്ഡ് ഔട്ട് ഓഫ് സോർട്സ് ആൻഡ് ഫോർ മീ ദാറ്റ് ഇസ് നോട്ട് that is not right, because ithe pole enna Ishant Sharma, he has played 100 tests. Just imagine people ethra ve aa veru kalichittund 100 tests. Appo 100 test kalikkumbo at least adinte oru kalivu kaanikkanam. Allathe Jasprit Bumrah 10 test kalichittu he is leading the bowling attack nu parayumbo what does it make Ishant Sharma, and what is India doing with Ishant Sharma? Like I am happy, like Ishant Sharma has improved a lot during the last 2 years, but a player who has taken like 90 tests to improve, like what is India trying to do? 90 tests nu parayumba etra perada chance aanu nokkanam, 90 tests nu parayna etra varsham aanu nokkanam. So etra varsham eduthu oraale mold cheyan, adu test cricket laano mold cheyane, adu domestic laano mold cheyane. So these are like lot of questions that Indian team management will have to answer. Kanam Indian team management will have to bring in fresh faces like Sirajine kondu pole. We'll have to look beyond certain players, because you have given them ample opportunity. It's not like rendu test kalichu we are being critical. Enikku ippol ormayund Prithvi Shaw rendu test or rendu innings la Australia fail cheyyo, so much criticism was given to him that he was immediately removed from the Australian India lineup in the remove idu, and he has never found a place in this Indian team. Ingane nokumbol why does Rahane enna player nu endond itran chance kodukunu ennalladhu sherikkulla oru question aanu. If a youngster asked Indian team management why is Rahane given this much chance and I was only given 2 or 3 chances and I was like taken out, that is something that Kohli needs to answer. This is not a good captaincy, because he is not setting the right benchmark, and Rahane is also not setting the right benchmark. Because if Rahane is supposed to be a team man, then Rahane should say that I think that I am not good enough and I am not going to make runs in the series, so let me stay out. Adum Rahane cheyan povunnilla nu enikku 110% ariyam, but these are some things that I find, and if India doesn't fix it, if India is going with Rahane and Pujara, trust me, India is not going to win the series, and India is not even going to draw this matches. The next 2 test matches India are going to lose. ഇതിനകത്ത് ഏറ്റവും സങ്കടകരമായ കാര്യം എന്ന് പറഞ്ഞാൽ ഇംഗ്ലണ്ട് ഇസ് നോട്ട് ഈവൻ ഫീൽഡിംഗ് ദർ ബെസ്റ്റ് സ്ക്വാഡ്. കാരണം ബെൻ സ്റ്റോക്സ് ഇല്ല, ജോഫ്ര ആർച്ചർ ഇല്ല, ക്രിസ് വോക്സ് ഇല്ല, സ്റ്റുവർട്ട് ബ്രോഡ് ഇല്ല. സോ ഇംഗ്ലണ്ടിന്റെ ബെസ്റ്റ് ബോളിംഗ് ലൈനപ്പ് പോലും അല്ല. ബാറ്റിംഗിൽ നോക്കുവാണെങ്കിൽ നമുക്കറിയാം സ്റ്റോക്സ് എന്ന് പറഞ്ഞാൽ വേൾഡ്സ് ബെസ്റ്റ് ഓൾറൗണ്ടർ ഇല്ല, എന്നിട്ടും ഇന്ത്യ വർ ത്രാഷ്ഡ് ഇൻ സച്ച് എ മാനർ ദാറ്റ് നാണക്കേടാണ്. വിരാട് കോഹ്ലിയുടെ ക്യാപ്റ്റൻസിയിൽ വിരാട് കോഹ്ലിയും രവിശാസ്ത്രിയും ഒരിക്കലും പറയാൻ പാടില്ല ദാറ്റ് ഇന്ത്യ ഇസ് ദ ബെസ്റ്റ് ടീം ഇൻ ദ വേൾഡ്. കാരണം 36 ഓൾ ഔട്ട്, 78 ഓൾ ഔട്ട്, പിന്നെ 54 8 വിക്കറ്റ്സ് പോവുക, ഇതൊന്നും ഒരു ടോപ്പ് ടീം പോട്ടെ, ഇതൊന്നും ടോപ്പ് 3 ടീംസിന്റെ പോലും കാരണങ്ങളല്ല. കാരണം ഇതൊരു ലൈക് 3 സീരീസിലാണ് ഇത് നടന്നിരിക്കുന്നത്. അപ്പൊ ഇതൊരു അബറേഷൻ അല്ല. ഇനി യു കെ നോട്ട് കോൾ ദിസ് എൻ അബറേഷൻ. വെൻ 36 ഹാപ്പൻഡ് എവരി വൺ സെഡ് ദാറ്റ് ദാറ്റ് ഇസ് ലൈക്ക് എ വൺ ഓഫ് ദാറ്റ് ക്യാൻ ഹാപ്പൻ ഇൻ എ സെഞ്ചുറി. ആൻഡ്
അത് മറക്കാൻ പോലും നമുക്ക് പറ്റിയില്ല. അതിനു മുമ്പ് എന്റെ 78 ഓൾ ഔട്ട് ആയി. സോ ഇറ്റ്സ് ലൈക്ക് ലാക്ക് ഓഫ് ആപ്ലിക്കേഷൻ. ഇന്ത്യയുടെ ബാറ്റിംഗ് ഇസ് പത്തറ്റിക്, റിയലി പുവർ. അത് ഇന്ത്യക്ക് അത് അക്നോളജ് ചെയ്യാൻ പറ്റണില്ലെങ്കിൽ ദർ ഇസ് ലൈക്ക് ലോട്ട് ഓഫ് പ്രോബ്ലംസ്. ആൻഡ് ഐ ഡോണ്ട് തിങ്ക് ദിസ് ടീം ഇസ് ഗോയിങ് ടു ബി എ ഗുഡ് ടീം, ബിക്കോസ് ഇഫ് ഇറ്റ് കനോട്ട് അക്നോളജ് ദ പ്രോബ്ലംസ് ആൻഡ് ഫൈൻഡ് സൊല്യൂഷൻസ് ടു ഇറ്റ്, ദോസ് ടീംസ് ഹാവ് നെവർ ബിക്കം ഗ്രേറ്റ് ടീംസ്. അതാണ് എനിക്ക് പറയാനുള്ളത്. ഐ തിങ്ക് ദിസ് ഹാസ് ബീൻ ലൈക്ക് എ ലോങ് ടോക്ക് ഫ്രം മീ, പക്ഷേ ദിസ് ഇസ് ഫ്രസ്ട്രേഷൻ, ബിക്കോസ് ഫ്രസ്ട്രേഷൻ ദാറ്റ് നമ്മൾ എന്ന ഫാൻസ് ഇത് കണ്ട് 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 മടുത്തു. പക്ഷെ ഇന്ത്യൻ ടീമിനും അത് എന്താന്നറിയില്ല, അവർക്കത് കാണാൻ മതി. മനു, ഇത്ര നല്ല ലോങ് ആണെങ്കിൽ പോലും ഇത് നിങ്ങളുടെ മൂന്ന് പേരുടെയും ഒരു അഭിപ്രായമായിരുന്നു. അത് നല്ല വാല്യുബിൾ ആയിട്ടുള്ള പോയിന്റ്സ് ആണ് അരുൺ പറഞ്ഞത്. സോ ബാക്കി ഇനി രണ്ട് ടെസ്റ്റും കൂടെ ഉണ്ട്. ഇന്ത്യ ഇനി എന്താവും നമുക്കൊന്നും അറിയാം അറിയില്ല. ഇതേ ടീം തന്നെ നിലനിർത്തൂ, എനിക്ക് തോന്നുന്നു ഇതേ ടീം തന്നെ ആയിരിക്കും. കാരണം ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ എനിക്ക് തോന്നുന്നു അവർ ഇതേ ടീം തന്നെ നിലനിർത്തത്തുള്ളൂ. സോ നമുക്ക് ഇനിയും കാണുന്നവരെ ഞങ്ങളുടെ ഞങ്ങൾ ഇനിയും വീഡിയോസ് ചെയ്യുന്നതായിരിക്കും. ഞങ്ങളിപ്പം ഇപ്പം ചെയ്യാത്തത് ഇപ്പം സമയത്തിൻ്റെ ഒക്കെ ഞങ്ങളുടെ ടൈമിങ്ങും എല്ലാം ഉള്ളതുകൊണ്ടാണ് ഞങ്ങളിപ്പോൾ ചെയ്യാത്തത്. സോ ഞങ്ങൾ നാഗയും കൂടെ വന്നിട്ട് മൂന്നുപേരും കൂടെ ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. സോ അതുവരെ കാണുന്നവരെ